ഉപരി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നോട് ചോദ്യം മിൻ ഇമാനിഹിം മിൻ ഇമാനിഹിം ഇതിനെങ്ങനെ അർത്ഥം പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിക്കും അർത്ഥം പറഞ്ഞെടുത്ത് അപ്പൊ ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ് അല്ല അയനെങ്ങനെയാ പറയാ ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കാ അയനെ അർത്ഥം പറയാ മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ എന്നെ സ്റ്റേജ് കയറിയിട്ട് പഠിക്കണോ അങ്ങനെ പഠിക്കുന്നുണ്ട് എന്റെ മൂപ്പർ എന്നോട് പറയാ അവസാനത്തേക്ക് വെച്ചാ ഞാൻ എന്താ വിചാരിച്ചത് ഈ ഭാരത്തിൽ അവസാനത്തേക്ക് വെച്ചാ എന്നെ നിങ്ങൾക്ക് അങ്ങനെ അവസാനിക്കാൻ പറ്റുമോ അത് വെച്ചു കൊടുത്താ മുസ്ലിയാരിവിടെ പറഞ്ഞില്ലേ മഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും അതാ അവരുടെ ഈമാനെ നാ മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിലൊന്ന് അർത്ഥം വെച്ചോ ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ അനിബിൻ അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും എന്തറിയോ അത് അന്നഹും യുഖിറൂന അവര് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ് എന്ത് അന്നല്ലാഹ ഖാലിഖുഹും അല്ലാഹാണ് അവരുടെ സൃഷ്ടാവെന്ന് എന്നിട്ട് മൂപ്പരി പറയും ആ പഴയ വർത്താനം തന്നെ ഫദാലിക ഈമാനുഹും അതാണ് അവരുടെ ഈമാന് എന്ന് പറഞ്ഞ ഈമാനല്ല എന്ന് പറയും എന്നാൽ പറയാൻ വരട്ടെ ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ ബാക്കി കേട്ടോളൂ വഹും യഅബുദൂന ഗൈറഹു അവരെ അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും എന്താ അർത്ഥം വെക്കാ എന്താ അർത്ഥം വെക്കാ എന്നോട് ഇതിനെ പഠിക്കാനേക്ക് പോകുന്നിനെ കഴിഞ്ഞ പ്രാവശ്യം മിൻ ഈമാനിഹിം എന്താ അർത്ഥം വെക്കാ വെച്ച് ഞാൻ അർത്ഥം വെച്ചു കൊടുത്ത് ഇപ്രാവശ്യം അതൊന്നും അതിനൊന്നും പ്രശ്നമില്ല ഒപ്പര് പഠിച്ചു എന്നിട്ട് എന്നോട് വരെ പഠിച്ചോ വേറോട് എന്താണ് എന്താ അർത്ഥം വെക്കാൻ എന്താ അർത്ഥം വെക്കാ കേട്ടോ പഠിച്ചു വേണമെങ്കിൽ ഒന്നങ്ങനെ എന്റെ വഴി കണക്കട്ടെ ഒന്നുകൂടി അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് അന്നഹും യുഖിറൂന വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് മാ യുഅ്മിനു എന്നാണല്ലോ ഖുർആനിലെ വാചകം അപ്പൊ വാസ്തവത്തിൽ ഈ അബൂ ജഹലും കക്ഷികൾക്കും ഈമാൻ ഉണ്ടാവൂല എന്നുറപ്പല്ലേ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വിശ്വാസമെന്നല്ല അന്നഹും യുഖിറൂന അവര് സമ്മതിക്കുന്നു എന്നാണ് അവിടുത്തെ ഈമാനിന്റെ അർത്ഥം ഉത്തരം മുട്ടുമ്പ സമ്മതിക്കുന്ന കക്ഷികളാണല്ലോ അപ്പൊ അവിടുത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലുള്ള ഈമാനല്ല അവര് സമ്മതിക്കുന്നു അന്നല്ലാഹ ഖാലിഖുഹും യൂമിനു എന്നുള്ളതിലെ തഫ്സീറാണ് യൂമിനുവിന്റെ തഫ്സീർ യുഖിറൂന എന്നാണ് വിശ്വസിക്കുന്നു എന്നല്ല ഈമാൻ ഉണ്ടായിരുന്നു എന്നല്ല സമ്മതിക്കുന്നവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ തഫ്സീർ വ്യാഖ്യാനം എന്നിട്ട് അന്നല്ലാഹ ഖാലിഖുഹും അല്ലാഹാണ് അവരെ പടച്ചതെന്ന് സമ്മതിക്കുന്നവരായിരുന്നു ഫദാലിക ഈമാനുഹും അതാ അവരെ ഈമാന് ശരിയായ ഈമാനല്ല വഹും യഅബുദൂന ഗൈറഹു ഏത് നിലക്ക് അവരതാ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു അപ്പൊ ഫദാലിക ശിർക്കുഹും തന്നെ എന്താകാന്ന മൗലവിന്റെ ബേജാറ് ഫദാലിക ശിർക്കുഹും അപ്പൊ അതാ അവരെ ശിർക്ക് എന്നർത്ഥം മൗലവിന്റെ ബേജാറ് പഠിച്ചോ അവിടെ അർത്ഥം ഫദാലിക ശിർക്കുഹും അതവരുടെ ശിർക്കാണ് അത് ഇപ്പറുള്ളവ തന്നെ അപ്പുറവും വേണ്ടേ വേണ്ട അതിന്റെ അത് അപ്പുറം ഇപ്പുറവും ഖുർആൻ ഹദീസ് നോക്കിയിട്ടാണ് ഓരോന്നിനും തഫ്സീർ പറയേണ്ടത് പഠിച്ചോ വേണമെങ്കിൽ മൂന്ന് നാലായിരത്തി അതിന് പഠിച്ചോ പിടിച്ചോ എന്നിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ മൗലവിമാരോട് പറ നിങ്ങൾ എഴുതി തന്നോ കൊണ്ട് ഞാൻ നാലാവരത്ത് പോയപ്പോ സംഗതി വശനായി എന്ന് പറഞ്ഞേ സംഗതി വശനായിക്ക് എന്ന് പറഞ്ഞേ കേട്ട് പഠിച്ചോ മൻ ഷാ ഫല്യുഅ്മിൻ വമൻ ഷാ ഫല്യക്ഫുർ അർത്ഥം പറ മൗലവി ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ മുഅ്മിനാകാൻ അല്ലാഹു കൽപ്പിക്കാണേ വമൻ ഷാ ഫല്യക്ഫുർ ഉദ്ദേശിക്കുന്നവൻ കാഫിറാകട്ടെ അല്ലാഹു കൽപ്പിക്കാണോ കാഫിറാകാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു നിങ്ങളൊക്കെ കാഫിറായിക്കൊള്ളീനാ അപ്പൊ എന്താ അർത്ഥം മൻ ഷാ ഫല്യുഅ്മിൻ ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ മുഅ്മിനാകാനുള്ള കൽപ്പനയാണ് അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞതാണ് വമൻ ഷാ ഫല്യക്ഫുർ ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്
അവിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ നേരത്തെ ഫല്യുഅ്മിൻ എന്ന് പറയുമ്പോ വിശ്വസിക്കട്ടെ എന്നാണ്, ഫല്യഖ്ഫുർ എന്ന് പറയുമ്പോ അവിശ്വസിക്കരുത് എന്നാണ്. പക്ഷെ ഭാഷാർത്ഥത്തിൽ ഫല്യഖ്ഫുർ അവിശ്വസിക്കട്ടെ എന്നാണ്, പക്ഷെ ഉദ്ദേശം അതല്ല, ഉദ്ദേശം അവിശ്വസിക്കരുത് എന്നാണ്. അല്ല മൗലവി ഉദ്ദേശിക്കുന്നോ കാഫറായിക്കോട്ടെ എന്നല്ല കൽപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഇനിയും കേട്ടോ മൗലവിമാരെ, അതാ മറ്റൊരായത്ത് കേട്ടോ. ഫല്യസ്തജീബൂലി വല്യൂമിനൂബീ, എന്താണ് അവിടെ അർത്ഥം? ഫല്യസ്തജീബൂലി വല്യൂമിനൂബീ വല്യൂമിനൂബീ, അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണെങ്കിൽ അവിടെ ലിഉമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ കൽപ്പനയാണ്. ഞാൻ വേറൊരായത്തോതുന്നു ശരിക്ക് കേട്ടുപിടിച്ചോ? എന്താ ആയത്? ലിയഖ്ഫുറു ബിമാ ആതൈനാഹും, നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ അവിശ്വസിക്കട്ടെ. അവിടെ കൽപ്പനയാണോ? ഉരീദ ബിഹി തഹ്ദീദു, അത് ഭീഷണിയാണ്. നീ ഒന്ന് പോയിട്ട് വാ എന്നറിയില്ല, നമ്മൾ പോയിട്ട് വരണമെന്നല്ലേ അർത്ഥം. പോയി വന്ന കാഴ്ച തരാം നിന്നെ വേണ, അതുപോലെ നിന്നെ പോകാൻ പാടില്ല, നീ ഒന്ന് പോയിട്ട് വാ എന്നറിയാൻ അർത്ഥം. പോയിട്ട് വന്ന കാഴ്ച തരാ, വിടൂലെ മേന എന്റെ അർത്ഥം. ഇതുപോലെ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്ന് നന്ദി കേട് കാണിക്കട്ടെ, അവരൊന്ന് അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചോളൂ എന്നല്ല, അവിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ചങ്ങളെ ബന്ധപ്പെടൂലാന. ഇനിയും കേട്ടോ, ഫതമത്തഴൂഫസൗഫതഅലമൂൻ, നിങ്ങൾ സുഖിച്ചങ്ങ് നടന്നോളൂ, പിന്നെ തിരിയും നിങ്ങക്ക്. നടന്നോളൂ എന്നാ നടക്കണ്ടാന, നടന്നോളൂ എന്നാ സുഖിച്ച് നടക്കണ്ടാന. ഇനിയും കേട്ടോ, എന്താണ് അവിശ്വസിക്കാൻ പാടില്ല എന്നാണ് നേരർത്ഥം. എന്താണ് നേരർത്ഥം? അവിശ്വസിക്കട്ടെ എന്നാ. അപ്പൊ മിനൂബി എന്ന് പറയുന്ന സ്ഥലത്ത് യുബിനൂബി എന്ന് പറഞ്ഞാലോ വിശ്വസിക്കട്ടെ എന്നാ, വിശ്വസിക്കണ്ട എന്നല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. മനസാ ഫല്യൂമിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നാണ്, മനസാ ഫല്യഫുർ എന്നല്ല അവിശ്വസിക്കരുത് എന്നാണ്, വിശ്വസിക്കണമെന്നല്ല. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരിക. ഇനിയും കേട്ടോ മൗലവി, ഖുർആൻ ആയത്ത് കേട്ട് പഠിച്ചോ. ഉൽബുദു മാശീതും മിന്ദൂനിഹി, അല്ലാഹ് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹ് പറയാൻ. അതേ ഉള്ള മറ്റു സ്ഥലത്ത് പറയുന്നു ഉൽബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിച്ചോ. എന്താ മാന മൗലവി? ഉൽബുദുല്ലാഹ് പറഞ്ഞാൽ അതേ മാനയാണോ? ഉൽബുദു മാശീതും പറഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ആരാധിക്കരുത് എന്ന അതിന്റെ അർത്ഥം, ആരാധിക്കരുത് എന്ന അതിന്റെ അർത്ഥം. ആരാധിച്ചോ തന്നെ ആരാധിക്കണ്ടാന, ആരാധിക്കണ്ടാന. ഇവിടെയോ ഉബുദുള്ള എന്ന് പറഞ്ഞാലോ ആരാധിക്കണോന. അപ്പൊ വാചകത്തിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച എന്താണ്? ഫദാലിക്, മൂപ്പർ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട്, ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും, 300 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മൗലവി, കിതാബ് ഓതി പഠിക്കാതെ. കേട്ടോ, ബുക്ക് വായിച്ച് നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം. ഇനിയും കേട്ടോ, വമാകാന സലാത്തും മിൻദൽ ബൈത്തി ഇല്ലാ മുഖാ അമ്മ തസ്തിയ, മുശ്രിക്കീങ്ങളെ സലാത്ത്, മുശ്രിക്കീങ്ങളെ നിസ്കാരം മുട്ടുംപാട്ടുമാണ്. അവിടുത്തെ സലാത്തിന് അങ്ങനെ അർത്ഥോ? അള്ളാഹു മുസല്ലി സലാത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലോ മുട്ടുംപാട്ടുവാ. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ സലാത്ത് എന്നുള്ള പദം വന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അർത്ഥം അങ്ങനെ. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായി ഓരോ അർത്ഥം ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾക്ക് എവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ് മനസ്സിലാക്കാത്തതാണ്?